നമസ്കാരം ആശ്വാസമായി എന്നാണ് സി പി ഐ എമ്മിലെ വനിതാ പ്രവർത്തകർ പറയുന്നത് കാരണം സി പി ഐ എം അംഗങ്ങൾക്കിടയിലെ സ്ത്രീ പീഡന ഗാർഹിക പീഡന പരാതികൾ അന്വേഷിക്കാനായി പാർട്ടി സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുന്നു എന്ന സന്തോഷ വാർത്തയുണ്ട് നിരവധി നിരവധി പീഡന പരാതികൾ പാർട്ടി നേതൃത്വത്തിൻ്റെ മുന്നിലുണ്ട് നമ്മുടെ ശശിയണ്ണൻ്റെ ലീലാവിലാസങ്ങളടക്കം ഒളി ക്യാമറ ദൃശ്യങ്ങളടക്കം ഏറ്റവും ഒടുവിൽ അനുപമാചന്ദ്രൻ്റെ കേസ് വരെ പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ ഓരോ സമിതി ഉണ്ടാക്കുക ആ സമിതിക്ക് തീവ്രത അളക്കാനുള്ള ഉപകരണം വാടകയ്ക്കെടുക്കേണ്ടി വരിക അതിനുശേഷം തീവ്രത അളന്ന് പാർട്ടിക്ക് റിപ്പോർട്ട് നൽകുക ഇതൊക്കെ വലിയ പ്രയാസമായി വരുന്നുണ്ട് കാരണം കേസുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം പാർട്ടി നേതൃത്വം സ്ഥിരം സമിതി ഉണ്ടാക്കാനുള്ള തീരുമാനമെടുത്തത് ഇനി മറ്റേ ഉപകരണത്തിൻ്റെ മോഡലിൽ ഒരെണ്ണം ഒരു തീവ്രത അളക്കുന്ന ഒരു ഉപകരണം വാടകയ്ക്കെടുക്കുന്നതിന് പകരം സ്ഥിരമായി വാങ്ങിവയ്ക്കാനും പദ്ധതി ഉണ്ടാകുമായിരിക്കും ഈ സമിതി എങ്ങനെ ആയിരിക്കുമെന്നതിൽ വലിയ വ്യക്തതയൊന്നും വന്നിട്ടില്ല മേൽ ഘടകത്തിൻ്റെ പ്രതിനിധി കൂടി ഉൾപ്പെടുന്നതോ അല്ലെങ്കിൽ മേൽ ഘടകത്തിൻ്റെ മേൽനോട്ട ചുമതലയുള്ളതോ ആയ വിധത്തിലുള്ളതായിരിക്കും ഈ സമിതികളുടെ ഒരു ഘടന എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ പാർട്ടിയിലേക്ക് സ്ത്രീ കേഡർമാരെ കൊണ്ടുവരുന്നതിനോടൊപ്പം അംഗങ്ങളിൽ സ്ത്രീപക്ഷ നിലപാട് വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് അതോടൊപ്പം പാർട്ടിക്കാർക്കെതിരെയുള്ള സ്ത്രീ പീഡന സ്ത്രീ അധിക്ഷേപ പരാതികൾ ഗൗരവമായി പരിശോധിക്കണമെന്നും കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി പാർട്ടിയോട് നിർദ്ദേശിച്ചിരുന്നത്രേ പാർട്ടി അംഗങ്ങൾക്കെതിരെ പരാതി ഉണ്ടായാൽ അതിന് അന്വേഷണത്തിന് കമ്മീഷന് നിയോഗിക്കുന്ന രീതിയാണ് നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിനുള്ളത് ബ്രാഞ്ച് മുതൽ കേന്ദ്ര കമ്മിറ്റി വരെയുള്ള ഓരോ ഘടകത്തിലെയും അംഗങ്ങൾക്ക് ഈ പരിശോധന ബാധകമാണ് കമ്മീഷൻ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി എപ്പോഴും അച്ചടക്ക നടപടികളും മറ്റും സ്വീകരിക്കാറുള്ളത് എന്നാൽ പതിവ് അപ്പുറത്തേക്കുള്ള പരിഗണന സ്ത്രീകളുടെ പരാതികളിൽ ഉണ്ടാകണമെന്ന് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചു അത്രേ അതുകൊണ്ട് ഈ പീഡന പരാതികൾ അന്വേഷിക്കാൻ പാർട്ടിയിൽ സ്ഥിരം സമിതി വരുന്നു ഗാർഹിക പീഡനം ലൈംഗിക അതിക്രമം എന്നിവയെല്ലാം ഈ അച്ചടക്ക നടപടികൾ ക്ഷണിച്ചു വരുത്തുന്ന കുറ്റകൃത്യമായി പാർട്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ കൂടി ഈ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ തീരുമാനമായേക്കും എന്നാണ് അറിയുന്നത് കാരണം ഇതുവരെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല പാർട്ടി അംഗങ്ങൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്താലും പാർട്ടിക്ക് പോലീസുണ്ട് പാർട്ടിക്ക് കോടതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിവ് കഴിവുകൾ പറയുമായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ പാർട്ടി ഭേദഗതി ഭരണഘടനാ ഭേദഗതിയായി കൊണ്ടുവന്ന് ഭരണഘടനയിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു ആവശ്യം കൂടി പാർട്ടി അംഗങ്ങൾക്കിടയിൽ നിന്നും വന്നിട്ടുണ്ട് ഇതിനു പുറമെയാണ് പാർട്ടി ഘടകങ്ങളിൽ സ്ഥിരം അന്വേഷണ സമിതി രൂപീകരിക്കാനും നിർദ്ദേശമുള്ളത് അപ്പോൾ പാർട്ടിക്ക് ഭരണഘടനയായി പോലീസ് സ്റ്റേഷനായി കോടതിയായി ഇപ്പോൾ ഇതാ വനിതാ പരാതി പരിഹാര സെല്ലുമായിരിക്കുന്നു ഇനി സഖാക്കൾക്ക് പേടിക്കേണ്ടതില്ല വനിതാ സഖാക്കൾക്ക് നിർഭയത്തോടുകൂടി പാർട്ടിയിൽ പ്രവർത്തിക്കാം വെബ്ഡെസ്ക് ന്യൂസ്